ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മാവൊന്നും കുഴക്കാതെ മസാലയൊന്നും വഴറ്റാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണ് കേട്ടോ. നമുക്കിതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും, അത്രയും ഹെവിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിലോ ബട്ടറോ ബ്രഷ് ചെയ്യാം. നമ്മൾ പാൻ ചൂടാക്കണ്ട കേട്ടോ, ചൂടാക്കുന്നതിൻ്റെ മുന്നേ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാനിലേക്ക് ആദ്യം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ബ്രെഡാണ് കേട്ടോ. 4 സ്ലൈസ് ബ്രെഡാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വൈറ്റ് പാർട്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് മയണൈസാണ്. മയണൈസൊക്കെ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലേ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ മയണൈസ് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. ചീസ് മയണൈസൊക്കെ ചേർത്തിട്ടുള്ള റിച്ചായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചീസ് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഹെവി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ ക്യാപ്സിക്കം അരിഞ്ഞതും അതുപോലെ തന്നെ സവാള അരിഞ്ഞതുമാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഞാനൊരു 200 ഗ്രാം ചിക്കന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോൺലെസ് പീസസ് ആണ്. അത് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർക്കേണ്ട കേട്ടോ. നമ്മൾ 2 ലെയർ കൂടി ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ബ്രെഡ് 1 ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ളത്. ഇനി അടുത്ത ലെയർ ബ്രെഡ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. 4 പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ മയണൈസും വെജിറ്റബിൾസും ചിക്കനും ചീസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 ലെയറാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ 1 ലെയർ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കനും വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യേണ്ട. മയണൈസും ചീസും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മയണൈസ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒരുപാട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കാണാനൊരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ അടിയിലുള്ള ബ്രെഡ് കരിഞ്ഞു പോകും. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ചീസ് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ചീസൊക്കെ മെൽറ്റായിട്ട് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയിട്ടോ. അത്രയും ഹെവി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. തുറക്കാനായിട്ട് നമുക്കിത് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക്.